ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണേ, സ്വയം നമ്മുടെ ജീവിതത്തെ നമ്മൾ വിചാരണ ചെയ്യണം. അങ്ങനെ വിചാരണ ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകുന്ന മറ്റൊരു പ്രതിഫലം എന്താ? മഹാനായ സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് പറയാം. ഈ പറയുന്നത് മുഴുവനും പറയുന്ന പാവപ്പെട്ട എൻ്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു വാളായിട്ട് അള്ളാഹുവിനെ കബൂലാക്കണേ റഹ്മാനെ. പറയുമ്പോൾ നിങ്ങൾ കരുതി ഉസ്താദ് ഇതൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചതാണ്, അതാണ് സ്വയം ഇന്ന് വിചാരണ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കുറെ പഠിച്ചു വെച്ചല്ലോ, കുറെ പഠിച്ചത് ജീവിതത്തിൽ ഇന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതല്ലെങ്കിൽ ഇന്ന് മുതൽ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാവണം, മനസ്സിൻ്റെ മാറ്റം വരുത്തണം. വേദിങ്ങനെ കേൾക്കുമ്പോൾ അത് ജീവിതത്തിൽ മാറ്റം വരുത്തണം എന്ന നല്ല നിയത്തിലിരിക്കണം നമ്മൾ. അല്ലാഹു കബൂലാക്കട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, പരലോകത്തെ വിചാരണയ്ക്ക് വേണ്ടി മാലാഹമാരും മനുഷ്യരെ കൊണ്ടുവരുന്ന സമയം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ചില ആളുകൾക്ക് അല്ലാഹു വിചാരണ കുറച്ചു കൊടുക്കുമെന്നാണ്. ചില ആളുകൾക്ക് അല്ലാഹു വിചാരണ കുറച്ചു കൊടുക്കുമെന്നാണ്. അല്ലാഹുവേ, പരലോകത്ത് 80 സഫുകളായിട്ട് മാലാഖമാര് മനുഷ്യരിങ്ങനെ വരിവരിയായിട്ട് നിർത്തുന്ന സമയം, ചില ആളുകൾ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് മാലാഖമാരെ കൊണ്ടുപോകുമ്പോൾ നന്മ ചെയ്തവരെ സുഹൃതങ്ങൾ ചെയ്തവരെ അള്ളാഹുവിൻ്റെ മാലാഖമാരെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് സ്വാഗതമെന്ന് പറഞ്ഞ് വിളിച്ചു പോകുമ്പോൾ ചില ആളുകളെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കടത്തിവിടുകയാണ്. ആ സുറാത്ത് വാനം വെട്ടിക്കിടക്കുന്ന സമയത്ത് മലക്കുകൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? അൽ റഅയ്തമുൽ ഹിസാബ്, നിങ്ങൾക്ക് പരലോകത്തിൽ നിന്ന് മാലാഖമാര് വിചാരണ തന്നിട്ടില്ലേ? നിങ്ങൾ വിചാരണക്ക് അടിമകളായിട്ടില്ലേ? നിങ്ങൾ മലക്കുകൾ വിചാരണ ചെയ്തിട്ടില്ലേ? അൽ റഅയ്തമ സിറാത്ത്, നരകത്തിലെ മുകളിലൂടെ വലിച്ചു കെട്ടിയ സിറാത്ത് മാല ഉണ്ടല്ലോ, ആ സിറാത്ത് മാല നിങ്ങളെ കണ്ടിട്ടില്ലേ? അൽ റഅയ്തുൽ മീസാ, നന്മയും തിന്മയും തൂക്കം ചെയ്യുന്ന മീസാൻ എന്ന തുലാസിനെ അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലേ? ബിമമജത്തും ഹാദിഹി ദറജാത്ത്, ഈ വിചാരണയൊന്നുമില്ലാതെ അല്ലാഹുവിൻ്റെ സുഖലോക സ്വർഗത്തേക്ക് അമ്പിയാക്കളെ പോലെ ഔലിയാക്കളെ പോലെ മഹാന്മാരെ പോലെ കടന്നു പോവാ. ബിമമജത്തും ഹാദിഹി ദറജാത്ത്, എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ പദവി അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഈ സ്ഥാനങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? വിചാരണയില്ലാതെ പരലോകത്തിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാരാ? അല്ലാഹുവേ, ആ വിഭാഗം അവിടെ നിന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് പരലോകത്തെ വിചാരണ കുറവാണ്, ഞങ്ങൾക്ക് പരലോകത്തെ വിചാരണ കുറവാണ് മലക്കേ. അതിൻ്റെ കാരണം എന്താണ്? ഞങ്ങൾ ദുന്യാവിൽ നിന്ന് ഞങ്ങളെ ശരീരത്തെ സ്വന്തമായിട്ട് വിചാരണ ചെയ്തവരാ. ഓരോ ദിവസവും ഞങ്ങളെ കടന്നു പോകുമ്പോ അല്ലാഹുവേ, പാതിരാ സമയത്ത് കിടന്നിറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് എൻ്റെ ശരീരത്തെ എൻ്റെ മനസ്സിനെ എൻ്റെ ആത്മാവിനെ ഞാൻ വിചാരണ ചെയ്ത് കിടന്നിറങ്ങിയവനാണ് മലക്കേ. ഇന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ കണക്കിന്, കുടിച്ച വെള്ളത്തിൻ്റെ കണക്കിന്, ശ്വസിച്ച വായുവിൻ്റെ കണക്കിന്, അല്ലാഹു തരുന്ന ഓരോ അനുഗ്രഹത്തിൻ്റെ കണക്കനുസരിച്ച് പാതിരാ സമയത്ത് ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് സ്വന്തമായിട്ട് വിചാരണ ചെയ്തവനാണ്. ഈ ദുന്യാവിൽ നിന്ന് ശരീരത്തെ വിചാരണ ചെയ്തവനാരാ? അവർക്ക് നാളെ പരലോകത്തെ വിചാരണ കുറവാണ്. ആ ആളുകളെ നാളെ പരലോകത്തെ വിചാരണ കുറഞ്ഞവനായിട്ട് സ്വർഗത്തിലേക്ക് കടത്തിവിടമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനത്തെ ജീവിതം നമുക്ക് വരട്ടെ. ഓരോ ദിവസവും നമ്മൾ വിചാരണ ചെയ്യുക, സുബഹിയായത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ എന്തെല്ലാം പ്രവർത്തിച്ചു അല്ലാഹ്. സ്വയമെന്ന് വിചാരണ ചെയ്യാനെ മനസ്സ് കാണിക്കുന്നവരാരാ? നിങ്ങളെ കുറിച്ചിട്ടാണ് ആരംഭ റസൂലുള്ള പറയുകയാണ്, പരലോകത്തിലുള്ള മാലാഖമാരെ സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്നാ.